സോ ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരുപാട് പേരോട് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ബ്രോ സ്റ്റാർട്ട് ചെയ്യ് സ്റ്റാർട്ട് ചെയ്യ് സ്റ്റാർട്ട് ചെയ്ത്, നിങ്ങളോടൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ബ്രോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം. സോ അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണോ? കാരണം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇത് ക്രിയേറ്റീവ് വേൾഡ് ആണ്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റീവ് വേൾഡ് നമുക്ക് കളിച്ചിട്ട് എന്തായാലും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണോ? പിന്നെ എൻ്റെ ഈ വേൾഡ് ഇല്ല, ഇത് നമ്മൾ സെർവറിലാണ് കളിക്കുന്നത്, മൾട്ടിപ്ലയർ സെർവറിലാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെയൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് എന്തായാലും കളിക്കാനും പറ്റില്ല. അപ്പോൾ ഇത് കളിക്കണോ വേണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്ന് വീഡിയോ ഇട്ട അന്ന് തന്നെ എൻ്റെ കൂട്ടുകാരൻ മാക്സ് എന്നെ വിളിച്ചത്. ഓക്കെ, അതായത് നമ്മുടെ സെർവറിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി ഞാൻ വേണ്ടി ഇതേ കണ്ടോ, ഇതാണ്, അതായത് ഞാനും അവനും കൂടെയാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. ഇതേ കണ്ടോ മാക്സ് എന്നെന്ത് ചെയ്ത്, മാക്സ് ജിന്ന് കണ്ടില്ലേ, ഇതെന്താ കാണുന്നില്ലല്ലോ, വെയിറ്റ്, ആ ഓക്കെ, ദേ മാക്സ് ജിന്ന്. ഓക്കെ, അപ്പോൾ ഇവൻ എന്ത് ചെയ്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഒന്ന് പെട്ടെന്ന് സെർവറിൽ കയറി ചോദിച്ചു. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റി പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, എടാ നീ ഒന്ന് സെർവറിൽ കയറി, ഒരു വീഡിയോൻ്റെ ആവശ്യത്തിനായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ പിന്നെ എന്താ കയറാലോ പറഞ്ഞു. അങ്ങനെ ഞാൻ സെർവറിൽ കയറി നോക്കിയപ്പോൾ, ഓക്കെ, അതായത് ഞാൻ വീഡിയോ ഇട്ടത് വൈകുന്നേരമാണ്, രാത്രി ആയപ്പോൾ ഞാൻ സെർവറിൽ കയറി നോക്കിയപ്പോൾ നോക്കിയേ, ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഓക്കെ, സോ സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പകുതി പണി പോലും ഞാൻ അന്ന് വീഡിയോ എടുത്തപ്പോൾ സെറ്റായിട്ട്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും ഞാൻ എന്ത് ചെയ്യാം, ആ വീഡിയോൻ്റെ ലിങ്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, നിങ്ങളത് കഴിഞ്ഞിട്ടൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, സോ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇതിങ്ങനെ കാണിക്കുന്നുണ്ട്, ഇത് ഞാൻ കാണിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് ഇതെനിക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം, നല്ല പണിയാണ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ. സോ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ. പക്ഷേ അന്ന് രാത്രി ആഴപ്പോയിക്കുതേ, ഇത് അവൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇത് കണ്ടോ എന്ത് അടിപൊളിയാണ് നോക്കിയ ലുക്ക് കാണാൻ, വേറെ ലെവലല്ലേ. അപ്പോൾ ഞാൻ പറയടാ ഇതാരടെ ചെയ്ത് ചോദിച്ചപ്പോൾ, ഞാനൊരു ചെറിയ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വിളിച്ചായിരുന്നു, ഇത് കാണിച്ചു തരാനേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കിളി പോയി കേട്ടോ, കാരണം ഇത് ഒറ്റയ്ക്ക് അവന് കുത്തിയിരുന്ന് ചെയ്തു തരണപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അടിപൊളി വർക്ക് ഇതേ, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഇതേ കണ്ട വേറെ ലെവൽ ലുക്ക് ായിട്ടുള്ള ഒരു കിഡില സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എടാ താങ്ക് യു എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പറഞ്ഞു. ഇത് മാത്രമല്ല, വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇജി എന്തായാലും എച്ച് പ്ലസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യും, കെമിക്സ് മാത്രമാക്കാണ്ട് ഇതും കൂടെ കളിക്കുകയായിരുന്നു. അപ്പോൾ കളിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് ക്രിയേറ്റീവ് അല്ലേ, നമുക്കിപ്പോൾ ക്രിയേറ്റീവ് കളിച്ചിട്ട് കാര്യമില്ലല്ലോ പറഞ്ഞു. അത് കുഴപ്പമില്ല, ഞാൻ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവിന് നേരെ നമുക്ക് സർവൈവിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ പറ്റും, ചോദിച്ചപ്പോൾ അങ്ങനെ പറ്റും, ഞാൻ ചേഞ്ച് ചെയ്ത് തരാം, എന്നിട്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ കളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എച്ച് പ്ലസ് സീരീസ് ഒറ്റയ്ക്ക് കളിക്കാൻ പറഞ്ഞു. അവയെ പറഞ്ഞു ഓക്കേടാ സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞാണ്ട് എന്ത് ചെയ്ത്, പിന്നെ അവൻ പോയി. ഓക്കെ, എന്നിട്ട് പിന്നെ കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്കൊരു ട്രേഡിങ്ങൾ സെറ്റാക്കിയാലോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പിന്നെ എന്താ നമുക്ക് ട്രേഡിങ്ങൾ സെറ്റാക്കുക, എന്നാൽ പെട്ടെന്ന് വായി പറഞ്ഞാണ് എന്ത്, ഞങ്ങൾ ചെറുതായിട്ട് ട്രേഡിങ്ങുകളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഓക്കെ, ആദ്യം തുടങ്ങി, അത് വർക്ക് ചെയ്തില്ല, പിന്നീട് അങ്ങനെ എന്ത് പൊളിച്ചിട്ട് രണ്ടാമതും തുടങ്ങി. പിന്നെ പകുതി പണിയായപ്പോൾ എന്ത് ചെയ്ത്, എനിക്ക് പോകേണ്ടി വന്ന് അങ്ങനെ പോയി. പക്ഷേ പിന്നെ എനിക്കറിയില്ല ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. ഓക്കെ, സോ അപ്പോൾ എൻ്റെ പുറകിലുണ്ട് ട്രേഡിങ്ങുകൾ, അപ്പോൾ അത് എന്തായെന്നുള്ള കാര്യം കൂടെ ഇന്നാണ് നോക്കാം. അതേപോലെ തന്നെ ഞാൻ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. സോ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കളിക്കാം. അത് എങ്ങനെയെന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം, ഈ വീഡിയോ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, സോ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാം, പക്ഷേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ അതെ, നമ്മുടെ ട്രേഡിങ്ങൾ ഇതേ, ഞാനും ശരിക്കും പറഞ്ഞത് കണ്ടിട്ടില്ല, വന്നതിന് ശേഷം അത് നോക്കിയിട്ടില്ല. ഓക്കെ, നോക്കട്ടെ, ഇതവൻ ഇങ്ങനെ ആക്കിയോ എൻ്റെ ഗൈസ്. ഞാന് ഉണ്ടായപ്പോൾ ഇതിൻ്റെ ആ ഒരു ട്രേഡിങ്ങൾ സെക്ഷൻ മാത്രം ഉണ്ടാക്കി വെച്ചുള്ളൂ, എൻ്റെ ആളി അവരിത് ഇങ്ങനെ ആക്കിയല്ലേ. ഓക്കെ, എൻ്റെ മോനെ ഇത് നോക്കി അവൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാ കേട്ടാ. ഓക്കെ, അത് നശിപ്പിച്ച്. ഓക്കെ, സാരമില്ല, എൻ്റെ മോനെ ഗൈസ്, ഇതിൻ്റെ ഫുള്ള് പണി അവൻ തീർത്ത് വെച്ച്. ഞാൻ അവനോട് പറഞ്ഞിരുന്നു, എടാ നീ ഫുള്ള് പണിയൊന്നും തീർക്കണ്ട, ബാക്കി അവൻ വന്നിട്ട് ചെയ്തോളാം, നീ തീർക്കണ്ട എന്നൊക്കെ പറഞ്ഞു ആടാക്കി ഞാൻ സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞു പോയതാണ്. പക്ഷേ ഇതേ നോക്കിയപ്പോൾ ഫുള്ള് പണി തീർത്തേക്കുന്നു. വിഷയം മോനെ, വിഷയം വിഷയം. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാനിത് എങ്ങനെ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. സോ അതിൻ്റെ ഇടയിലാണ് ഇവൻ വന്നതും ഒക്കെ ശരിയാക്കി തന്നതും.
താങ്ക് യു നൻബ, താങ്ക് യു. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ അതിന് എന്തൊക്കെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇതൊരു ക്രിയേറ്റീവ് വേൾഡാണ്, കണ്ടല്ലോ, ഇത് ക്രിയേറ്റീവ് ആയിട്ടുള്ള വേൾഡാണ്. സോ ഇത് നമ്മൾ മാറ്റിയിട്ട് ഒരു സർവൈവൽ വേൾഡ് ആക്കാനായിട്ട് പോവുകയാണ്. അതായത് ഇനി നമുക്ക് സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല. ഓക്കെ, ഇനിയൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കണം, വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്. എനിക്ക് ഗ്രൈൻഡ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാനുള്ള സമയം പോലും എനിക്കില്ല. ക്ലാസ് ഉണ്ട്, വേറെ പരിപാടികളുണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സകല യൂട്യൂബേഴ്സ്, ഇപ്പോൾ കെമിക്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് വരെ എന്നോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 5-6 മണിക്കൂറാണ് അവർ ഗ്രൈൻഡ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്നത് വെറും 10 മിനിറ്റാണ്, പക്ഷേ അവർ 5-6 മണിക്കൂർ ഇരുന്നിട്ടാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ ആരും അറിയുന്നില്ല. അത് മാത്രമല്ല, പലരും AFK നിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ, അതായത് രാത്രി 10 മണി 11 മണി 12 വരെ കളിച്ചിട്ട് പിന്നെ PC ഓഫ് ആകത്തില്ല. ഇതേപോലെ വല്ല അയൺ ഫാമിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ക്രീപ്പർ ഫാമിന് മുകളിലൊക്കെ പോയിട്ട് AFK നിന്നിട്ട് ആണ് അവർ പോകുന്നത്. അതും PC ഓഫ് ചെയ്യാതെയാണ് പോകുന്നത്. സോ അങ്ങനെയൊക്കെ നിന്നിട്ടാണ് ഞങ്ങൾ ഓരോ 10 മിനിറ്റിൻ്റെയും 12 മിനിറ്റിൻ്റെയും വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് വേൾഡ് ഉണ്ടാക്കി നോക്കിയത്, കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. സോ ഇനി എന്തായാലും നമ്മൾ നമ്മുടെ സാധാ സർവൈവൽ സീരീസിലോട്ട് മാറ്റാനായിട്ട് പോവുകയാണ്. ലെറ്റ്സ് പ്ലേ സീരീസ് പുതുതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കളിക്കാം. അത് കൺഫേം ആയിട്ടില്ല, കൺഫേം ആയി കഴിഞ്ഞാൽ ഉടനെ പറയാം. എനിക്ക് തോന്നുന്നു 20 പേർക്കോ 10 പേർക്കോ അങ്ങനെയാണ് എൻ്റെ കൂടെ കളിക്കാൻ പറ്റുന്നത്. ഓക്കെ, എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്നും പകൽ എന്നും അല്ല, മിക്ക ദിവസങ്ങളും നമ്മൾ ലൈവ് വരും. ഓക്കെ, ലൈവ് വരുമ്പോൾ എന്താ, ഞാൻ എൻ്റെ സെർവറിൻ്റെ IP അവിടെ കൊടുക്കുന്നതായിരിക്കും, എൻ്റെ ലൈവിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്താ, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പാസ് അതടിച്ചിട്ട് നിങ്ങൾക്ക് കയറി വരാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ കയറി വന്നിട്ട് എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് ഓരോ ബിൽഡ് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം തന്നെ പറഞ്ഞുതരാം, എന്നെ പോലെ മടിയന്മാരും വെപ്പന്മാരും വരണ്ട. ഓക്കെ, കാരണം എൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്, നമുക്ക് ഇവിടെ വലിയൊരു കൊട്ടാരമൊക്കെ കെട്ടാനുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നല്ലോണം പണിയെടുക്കുന്ന ആൾക്കാർ വരിക. അതേപോലെ തന്നെ മൊബൈൽ വെർഷൻ കളിക്കുന്ന ആളുകൾക്കും കളിക്കാൻ വേണ്ടി ഞാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്, മിക്കവാറും പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. സോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മൊബൈൽ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും എൻ്റെ കൂടെ കളിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ എന്താ, ഞാൻ ഇൻസ്റ്റയിൽ പറയാം. ഓക്കെ, ഇൻസ്റ്റയിൽ ആ സ്റ്റോറി ഇട്ടിട്ട് പറയാം. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പരിപാടി എന്ന് പറഞ്ഞത്. സത്യം പറയാം, എനിക്ക് ഭയങ്കര ഇതിക്കതേ, ഭയങ്കര രസമില്ല ഇത് കാണാതെ. നോക്കിയേ, ഇത് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഒന്നിൻ്റെ സ്വിച്ച് അവിടെ അടിച്ച് പൊട്ടിച്ചിട്ട് വന്നു. ഓക്കെ, ഇത് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അതേപോലെ നമുക്ക് അവിടെ ഒരു വലിയൊരു വീട് ഉണ്ടാക്കാനുണ്ട്. സോ അതിന് നിങ്ങളും കൂടെ വരണം. ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങളും കൂടെ വരണം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, അത് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങളും കൂടെ വരണം. ഓക്കെ, ആക്സ് ഒരു ഡയമണ്ട് ആക്സ് ഇരിക്കട്ടെ, അത് മതി. ഓക്കെ, സോ ഇത് മാത്രം മതി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നെന്ത് ചെയ്യാം, ഒന്ന് ലൈറ്റ് അപ്പ് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ലൈറ്റ് അപ്പ് ചെയ്യാം. ഓക്കെ, 2, 3, 4, 5, 6, 7. എൻ്റെ മോനെ, വിഷയം. ഓക്കെ, ഇതേ നമ്മളിവിടെ ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് എന്താ, നീല ലൈറ്റും കൂടെ വെച്ച് കൊടുക്കാം. എന്തായാലും നമുക്ക് ട്രേഡിംഗ് ആളായി, ഇനി വേണ്ട കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കോളും. പിന്നെ അതേപോലെ തന്നെ വേറെ 1-2 സാധനങ്ങൾ കൂടെ ഉണ്ടാക്കാനുണ്ട്, ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും.